സംസ്ഥാന സർക്കാരിൻ്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് പ്രകാരം കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കവറുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, തെർമോകോൾ ഉൽപ്പന്നങ്ങൾ എന്നിവ നിരോധിച്ചു. ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായി നിയമ നടപടി സ്വീകരിക്കുന്നതും 50,000 രൂപ വരെ പിഴ ചുമത്തുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് പ്രകാരം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കവറുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, തെർമോകോൾ ഉൽപ്പന്നങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുള്ളതാണെന്നും ഇവയുടെ സംഭരണം, വിൽപ്പന എന്നിവ പാടില്ലെന്നും ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുന്നതും 50,000 രൂപ വരെ പിഴ ചുമത്തുന്നതുമാണെന്ന് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നീരുറവുകളിലേക്കോ പൊതുനിരത്തിലേക്കോ പുഴകളിലേക്കോ ഡ്രെയിനേജിലേക്കോ പൊതുസ്ഥലത്തേക്കോ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കാരി ബാഗുകൾ, 500 മില്ലിലിറ്ററിൽ താഴെയുള്ള കുടിവെള്ള ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള പേപ്പർ കപ്പുകൾ, ബൗളുകൾ, പേപ്പർ വാഴയില എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും നിരോധിച്ചിട്ടുണ്ട്. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അജൈവ മാലിന്യങ്ങൾ കൃത്യമായ യൂസർ ഫീ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതാണ്. എല്ലാ മാസവും ഒരു തവണ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുന്നതുമാണ്. വീടുകളിൽ നിന്നുള്ള യൂസർ ഫീ 50 രൂപയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള യൂസർ ഫീ ചാക്കൊന്നിന് 50 രൂപയും ഒന്നിലധികം വരുന്ന ഓരോ ചാക്കിനും 50 രൂപയും വീതമാണ്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവരിൽ നിന്നും യൂസർ ഫീ നൽകുന്നതിൽ കുടിശ്ശിക വരുത്തുന്നവരിൽ നിന്നും പ്രസ്തുത തുക വസ്തുനീതി കുടിശ്ശികയായി ഈടാക്കുന്നതാണെന്നും സെക്രട്ടറിയുടെ അറിയിപ്പിലുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അടിയന്തരമായി ലൈസൻസ് എടുത്ത് നിയമപരമായി പ്രവർത്തിക്കേണ്ടതാണെന്നും ഇനി മുതൽ പഞ്ചായത്തിൻ്റെ എല്ലാ സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുമ്പോൾ ലഭിക്കുന്ന യൂസർ ഫീ രസീത് നിർബന്ധമായിരിക്കുമെന്നും അടുത്ത ദിവസങ്ങളിൽ പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, ശുചിത്വമിഷൻ സംയുക്ത പരിശോധന ഉണ്ടായിരിക്കുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.